ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നൊന്നും ഇന്ന് നമ്മുടെ മക്കൾക്ക് അറിയാൻ കഴിയുന്നില്ല. ഫോണില്, അതായത് ഫേസ്ബുക്കിലോ, അത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരാളെ കാണുന്നു, പരിചയപ്പെടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു, ഉടനെ തന്നെ ഫോട്ടോകൾ അയച്ചു കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കെണികളെ സംബന്ധിച്ച് ഇവർ അറിയുന്നേയില്ല. എന്നാൽ ഇത്തരം കെണിയിൽ അകപ്പെട്ടിട്ട് ജീവിതം തന്നെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ഇവർ കാണുന്നുമില്ല, അറിയുന്നുമില്ല. ഇപ്പോഴിതാ മുറ്റിച്ചൂർ പുലാമ്പുഴ കടവിലുള്ള കാട്ടുതിണ്ടിയിൽ നീരജ്, 18 വയസ്സ്, ഏതാണ്ട് പാലക്കാടാണ് ഈ സംഭവം അരങ്ങേറുന്നത്. 18 വയസ്സുള്ള നീരജും 19 വയസ്സുള്ള വിഷ്ണു, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പാലക്കാടാണ് ഇത് നടക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നതെന്നും കൂടി ഓർക്കണം. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കൗമാരക്കാരായ രണ്ടുപേരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 6ഉം 8ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനികളെ പ്രണയം നടിച്ച് വീട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച രണ്ട് കൗമാരക്കാരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. മുറ്റിച്ചൂർ പുലാമ്പുഴ കടവിലുള്ള കാട്ടുതിണ്ടിയിൽ നീരജ്, 18 വയസ്സ്, പടിയം പട്യാല അമ്പലത്തിന് സമീപം വാടയിൽ വിഷ്ണു, 19 വയസ്സ് എന്നിവരാണ് പിടിയിലായത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട വിദ്യാർത്ഥിനികളെ പ്രതികൾ പുലാമ്പുഴ കടവിലുള്ള നീരജിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇതിന് പിന്നാലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്ത് കണ്ടിട്ടാണ് ഈ മക്കൾ ഇവരെയൊക്കെ വിശ്വസിച്ചിറങ്ങിത്തിരിക്കുന്നതെന്ന് അറിയില്ല. ഇവരുടെ പ്രായം എന്താണ്, ഇവരുടെ ഭാവി എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് ഇന്നും മനസ്സിലാകത്തില്ല. എന്നാൽ മുതിർന്നവർ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലോ, ഇവരതൊട്ട് ഉൾക്കൊള്ളത്തുമില്ല. കാരണം ഇവരുടെ പ്രായമതാ. അതുകൊണ്ട് തന്നെ ഇവരെ എപ്പോഴും ആണുങ്ങൾ പെണ്ണുങ്ങളോടും, ആൺകുട്ടികൾ പെൺകുട്ടികളോടും, പെൺകുട്ടികൾ ആൺകുട്ടികളോടും ഒരു അടുപ്പമുണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ്. ഇരുമ്പും കാന്തവും പോലെ അവർക്ക് രണ്ട് കൂട്ടർക്കും പരസ്പരം ഒന്ന് അടുക്കാനൊക്കെ തോന്നും, ഒരു പുതുമയുണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഏത് തരക്കാരാണ് എന്ന് നമ്മൾ അറിയണം. ആദ്യം തന്നെ ഒന്ന് ചാറ്റ് ചെയ്താൽ ഉടനെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് വിട്ടുകൊടുക്കുകയും വീഡിയോസ് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് തന്നെയാണ് നമ്മൾ എതിരായിട്ട് നിൽക്കുന്നത് എന്ന് ഓർക്കണം. കാരണം നമ്മൾ ഇന്ന് ആസ്വദിച്ച് സ്നേഹം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പോൾ, സ്നേഹം പങ്കുവെക്കുന്നതൊക്കെ മിണ്ടിത്തീരുന്നതിന് മുമ്പ് ശരീരം പങ്കുവെക്കുന്നതിലേക്കും ഈ ന്യൂഡായിട്ടുള്ള ഫോട്ടോസും വിഷ്വൽസും ഒക്കെ പങ്കുവെക്കുന്നതിലേക്കും മനുഷ്യൻ എത്തിച്ചേരുകയാണ്. സോഷ്യൽ മീഡിയ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അധികവും, എന്നാൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ കുറവുമല്ല. നമ്മൾ ഏത് സംഗതിയും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റും. പണമാണെങ്കിലും സ്വാതന്ത്ര്യമാണെങ്കിലും മീഡിയ ആണെങ്കിലും എല്ലാം. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകളാണ് നമ്മൾ കാണുന്നതെല്ലാം. 18ഉം 19ഉം വയസ്സുള്ള രണ്ട് പയ്യന്മാർ രണ്ട് പെൺകുട്ടികളെ ഒന്ന് ചാറ്റ് ചെയ്തു, അവർ വിളിച്ചാൽ ഉടനെ തന്നെ ഇറങ്ങിപ്പോകുന്ന നിലവാരത്തിലേക്ക് ഈ പെൺകുട്ടികൾ തരം താണു പോയോ? ഈ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നതോ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ വിലപ്പെട്ടതെല്ലാം പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അഭിമാനം തന്നെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. ഇവരുടെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളായിട്ട് തന്നെ വലിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് ഒരാളോടും തുറന്നു പറയാൻ പറ്റാതെ മാനസികമായി ഉരുകുന്ന പെൺകുട്ടികളും നമ്മുടെ സമൂഹത്തിലേറെയാണ്. എത്ര കണ്ടാലും കൊണ്ടാലും ഇവർ പഠിക്കില്ലെങ്കിൽ എന്താ ചെയ്യുക? പൊതുവെ നമ്മൾ ഒരു വിഷയത്തെ വിലയിരുത്തുമ്പോൾ, എന്നാലും അവനത് ചെയ്തല്ലോ, 18ഉം 19ഉം വയസ്സുള്ള രണ്ട് ആൺകുട്ടികള് രണ്ട് പെൺകുട്ടികളെ പ്രണയം നടിച്ച് വിളിച്ചോണ്ട് പോയി, നമ്മളെപ്പോഴും അവനെ കുറ്റപ്പെടുത്താറാണ് പതിവ്. എന്നാൽ അവനെ വിശ്വസിച്ച് മിണ്ടിത്തീരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയ പെൺകുട്ടിയും തുല്യ തെറ്റ് തന്നെയല്ലേ ചെയ്തത്? നമ്മള് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ അനുകൂലമായിട്ട് സംസാരിക്കാൻ ബാധ്യസ്ഥരാണ്, ശരിയാണ്. പക്ഷേ അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ അങ്ങ് അനുകൂലിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇപ്പോഴാ ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേയിങ് ഗസ്റ്റായി താമസിച്ച് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വല്ലാത്ത ഒരു ക്രൂരമായ പീഡനം നേരിട്ടു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഒരു കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തായത്. നിർബന്ധിച്ചു മദ്യം നൽകിയെന്നോ സുഹൃത്തുക്കളായ രണ്ടുപേരാണ് പീഡിപ്പിച്ചതെന്നോ വിദ്യാർത്ഥിനി പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ കേസെടുത്ത് കസബ പോലീസാണ് പ്രതികൾക്കായിട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്.
ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. കോഴിക്കോട് പേയിംഗ് ഗസ്റ്റായിട്ട് താമസിച്ച് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് കൊടും ക്രൂരത നേരിടേണ്ടി വന്നത്. സൗഹൃദം നടിച്ചെത്തിയ രണ്ടുപേര് പെൺകുട്ടിയെ പീഡിപ്പിച്ചു. രണ്ടുപേര് സൗഹൃദം നടിച്ച് ഈ പെൺകുട്ടിയോടൊപ്പം വന്നു. എന്നിട്ട് ഈ നടിക്കുന്നതും അത് നമ്മൾ ശരി മനുഷ്യനാണ്, ചൂടുന്നൊന്നും നോക്കാൻ പറ്റില്ല. പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇത്തരം രീതികളിലേക്ക് മാറുമ്പോഴെങ്കിലും നമ്മളത് അറിയണ്ടേ? എന്നിട്ട് നമ്മൾ അറിയില്ല എന്ന് പറയണത് എങ്ങനെയാണ് അനുകൂലിക്കാൻ സാധിക്കുന്നത്? ഈ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായി രണ്ടുപേര് സൗഹൃദം സ്ഥാപിക്കുന്നു. ഈ വിദ്യാർത്ഥിനിയെ നഗരത്തിലെ ഒരു ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോയതല്ലോ? ക്ലോറോഫോം വെച്ച് മണപ്പിച്ചിട്ട് കൈയും കാലും കെട്ടിക്കൊണ്ടുപോയതല്ലോ ഈ പെൺകുട്ടി? ഇവർ പറഞ്ഞു ശരി, വിളിച്ചു. ഈ പെൺകുട്ടി കൂടെ പോയത് തന്നെയല്ലേ? അവിടെ വെച്ച് ഇവർ നിർബന്ധിച്ചു മദ്യം കുടിപ്പിച്ചു. ശരി, മദ്യം കുടിപ്പിച്ച ശേഷമാണ് പ്രതികൾ പെൺകുട്ടിയോട് ക്രൂരമായി പെരുമാറിയതെന്ന് പറയപ്പെടുന്നു. പ്രതികൾ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. പീഡനശേഷം പെൺകുട്ടിയെ KSRTC ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച പ്രതികൾ കടന്നു കളഞ്ഞു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കസബ പോലീസ് പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് ഇപ്പോഴും. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്കും പ്രാഥമികമായ തെളിവ് ശേഖരണത്തിനും ശേഷമാണ് കസബ പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയും പ്രതികളും എറണാകുളം ജില്ലക്കാരാണെന്ന് വ്യക്തമായിട്ടുണ്ട്. പീഡനശേഷം പെൺകുട്ടിയെ KSRTC ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ പ്രതികളെ കണ്ടെത്താനായി സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിർണായകമായ തെളിവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് എന്ന് കസബ CI അറിയിച്ചിട്ടുണ്ട്. ശരി, ഇപ്പോ സിയാദ് പോലീസ് സ്റ്റേഷൻ അന്വേഷണം ഒക്കെ പോട്ടെ, ഇത്തരം കേസുകൾ ഇപ്പൊ നമ്മളത് കണ്ടല്ലോ. ഇപ്പോ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, 18-19 വയസ്സുള്ള രണ്ട് പയ്യന്മാര് രണ്ട് പെൺകുട്ടികളെ പ്രണയിക്കുന്നു, വാ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകുന്നു. ആരും നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതല്ല, അടിച്ച് കൊണ്ടുപോകുന്നതല്ല, ഇവരുടെ കൂടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവര് പോകുന്നത്. പിന്നീട് അവനെന്നെ പിടിപ്പിച്ച്, ഇവനെന്നെ പിടിപ്പിച്ച്, എന്ത് കാര്യമുണ്ട്? രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദം രോഗം വരാതെ ചികിത്സിക്കുന്നതാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി, നഴ്സിംഗ് വിദ്യാർത്ഥിയാകുമ്പോൾ കുറച്ചുകൂടി, വിദ്യാർത്ഥിനിയാകുമ്പോൾ കുറച്ചുകൂടി പക്വതയുണ്ടല്ലോ. തീരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയൊന്നുമല്ലോ. രണ്ടുപേര് സൗഹൃദം നടിച്ചു വരുന്നു. ലോഡ്ജിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ പോലും നിസ്കരിക്കാനും വജ വജേനെ തോ തേ ഹേ പാടാനും ഒന്നുമല്ലോ. ലോഡ്ജിലേക്ക് ഈ രണ്ട് പയ്യന്മാരും കൊണ്ടുപോയപ്പോൾ അറിയില്ലായിരുന്നു എന്തുദ്ദേശിച്ചിട്ടാണ് രണ്ടോ മൂന്നോ നാലോ ദിവസം മാത്രം പരിചയം, അല്ലെങ്കിൽ മൂന്നോ നാലോ മാസമാകട്ടെ പരിചയമുള്ള ഒരാളോടൊപ്പം എന്തു വിശ്വസിച്ചിട്ടാണ് ഈ പെൺകുട്ടികളെ ഇറങ്ങിത്തിരിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നു, പരിചയപ്പെടുന്നു, അവസാനം അവരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് കാണുന്ന സ്ഥലത്ത് എത്തുമ്പോൾ പാടു കിളവനായിരിക്കും. ഫോട്ടോ ഏതാ, ചെറുകുട്ടിയുടെയൊക്കെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് ഞാനാണെന്ന് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കാനും ഇവരുടെയൊക്കെ വലയിൽ വേഗം വീഴാനും ഒക്കെ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ അത്ര വേഗത്തിൽ ഇവർക്ക് ആ ഒരു കുടുക്കിൽ നിന്നും എഴുന്നേറ്റ് വരാൻ സാധിക്കുന്നുണ്ടോ? എത്രയെത്ര വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്, എന്നിട്ടും പഠിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? നന്ദി.